കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ പറ്റിയൊരു വീട്. അത് നമ്മളെല്ലാവരും കോൺസെപ്റ്റിൽ അറിയാം, ചെറിയ ബഡ്ജറ്റ് ആവണം, നല്ല ഡിസൈൻ ആവണം. അങ്ങനത്തെ ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സി ടൈപ്പ് കോൺസെപ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫ്രണ്ടേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കയറി വരുമ്പോൾ തന്നെ ടൈല് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ സൈസാണ് ഇട്ടിട്ടുള്ളത്. 8160 സൈസാണ്. അത് സ്റ്റെപ്പെല്ലാം ചെയ്തിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ്. അത് ടാപ്പർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു അതിന് മാച്ച്, ഈ ഒരു കോമ്പിലേക്ക് മാച്ച് ആയിട്ട് തന്നെ ഒരു വുഡൻ ചെയറും വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ലേ ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഭംഗിയുണ്ട്, ഹൈഗ്ലോസി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം പരിചയപ്പെടാം. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഷോ വാളാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് ഇവിടെ. ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ടൈലിലാണ്. ഇത് 16x16 400x400 ജോൺസൺ ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഡയമണ്ട് ഷേപ്പിൽ, ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഡയമണ്ട് ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. സ്പേസർ ഇട്ട് ബ്ലാക്ക് അപ്പോക്സി കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് 8160 സൈസിൽ കാർവിംഗ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് എല്ലാ ഫ്ലോറും കൊടുത്തിട്ടുള്ളത് ഈ സെയിം ടൈലാണ്. ഈ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ബ്രേക്ക് ആവുന്ന രീതിയിലാണ് ഈ വുഡൻ സ്ട്രിപ്പ് ടൈൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ ടൈലും നമ്മുടെ മങ്ങാടൻ ഫ്ലോറിങ്സിൽ അവൈലബിൾ ആണ്. ഈ വാഷ് ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1x1 സൈസിൽ മൊറോക്കൻ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടച്ച് LED ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലാർജ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ടൈലിന് മാച്ച് ആയിട്ടുള്ള കളറാണ് കബോർഡിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറിന് മാച്ചായിട്ടാണ് ഇതിൻ്റെ സീലിങ്ങും ചെയ്തിട്ടുള്ളത്. സീലിംഗിൽ ഈ ഒരു പാനലിൽ ഈ സെയിം ടൈലിൻ്റെ കളറിൽ ഒരു പാനൽ, എൽ ഷേപ്പിലൊരു പാനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീലിംഗ് പോർഷൻ ഒരു എൽ ഷേപ്പ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എൽ ഷേപ്പ് ടൈല് വന്ന് സ്ട്രിപ്പ് ടൈല് നേരെ വന്ന് അവസാനിക്കുന്ന ബാത്റൂമിലാണ്. ബാത്റൂമിലും തന്നെ ജസ്റ്റ് ഈ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ സ്ട്രെയിറ്റ് ഈ ഒരു ടൈൽ തന്നെയാണ് ലേ ചെയ്തിട്ടുള്ളത്. നമുക്ക് ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യാം. വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. സൈസ് റൂം സൈസ് വന്നിട്ട് 10x11 റൂം സൈസാണ്. ഇതിൽ ഒരു ബെഡും അതിനോട് ഏരിയ ആയിട്ട് വാനിറ്റി ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാളിൽ നല്ല ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാളിൽ പറഗോള കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ലൈറ്റ് പാസേജ് വരുന്നുണ്ട്. ഈ ഒരു സീലിങ്ങിൽ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ആക്സസ് ആണ്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് കിച്ചണിലേക്കുള്ള ഒരു ആക്സസ് ആണ്. അപ്പോൾ നമുക്ക് ഫുഡെല്ലാം സെർവ് ചെയ്യാൻ ഒരുപാട് നടന്നു വരുന്നതിന് ആവശ്യമൊന്നുമില്ല, നേരിട്ട് നമുക്ക് കിച്ചൺ തന്നെ ഹാളിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. ഈ ഒരു സ്പേസിൽ അവർ കൗണ്ടർ ടോപ്പായി യൂസ് ചെയ്തിട്ടുള്ളത് വെട്രിഫൈഡ് സ്ലാബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ടിൽ ചെയ്തിട്ടുള്ള ആ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയാണ് കാണുമ്പോൾ ഈ ഒരു ഡിസൈന്. കിച്ചണിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കബോർഡ്സെല്ലാം കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളറിലാണ്. ഗ്രീൻ കളർ കബോർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. MDF കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ്. ഈ ഡോ കിച്ചൺ ഡോർ ഏരിയ വരിക എന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട്. ഈ ടൈലെല്ലാം നമ്മൾ മങ്ങാടൻ ഫ്ലോറിങ്സിൽ ചെറിയ പ്രൈസിന് അവൈലബിൾ ആണ്. നമ്മുടെ ഷോറൂമിലെ ടൈലാണ്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നാനോ വൈറ്റ് ഡബിൾ കൊടുത്ത് മോൾഡ് ചെയ്താണ് ഈ ഒരു പോർഷന്. നല്ല പ്യുവർ വൈറ്റ് ആണ്, നാനോ വൈറ്റ് പ്യുവർ വൈറ്റ് ആണ്. സ്ക്രാച്ചസോ അല്ലെങ്കിൽ കറ പിടിക്കുന്ന പ്രശ്നമൊന്നും ഈ ഒരു മെറ്റീരിയലിൽ ഉണ്ടാവില്ല. നാനോ വൈറ്റ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ MDF പ്രൊഫൈൽ കൊടുത്തിട്ട് കംപ്ലീറ്റ് ഏരിയ സ്റ്റോറേജ് ആക്കി യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹോബ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ലാസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോൾ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാൻഡ്മെയ്ഡ് സിങ്ക് ആണ്. ഹാൻഡ്മെയ്ഡ് സിങ്ക്, അതിലേക്ക് പറ്റിയൊരു ഫ്ലെക്സിബിൾ പൈപ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ, ഈ ഒരു പോർഷൻ അവർക്ക് സ്റ്റോറേജ് ആക്കി തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു ലാർജ് സ്പേസ്, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വാളിലോട്ട് വരുമ്പോൾ 2x1 പ്ലെയിൻ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സിംഗിൾ ലൈൻ അപ്പോക്സി കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് അപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
മാസ്റ്റർ ബെഡ്റൂമാണ് ഇത്. ഈ റൂം സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12x10 സൈസാണ് റൂം സൈസ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ. അത് നമുക്ക് ഈ ഒരു കട്ടിലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് കട്ട് സൈസ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഒരു ഭംഗി വരുന്നുണ്ട് ഈ ഒരു റൂമിലേക്ക്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്, കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു അൽമാറ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ഒരു ടൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് 4x2 സൈസ് വേർട്ടിക്കൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡോർ തുറന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു വാള് കംപ്ലീറ്റ് 4x2 ഗ്ലോസിയിൽ ലൈൻസ് വരുന്ന ഡിസൈനാണ്. ബാക്കിയുള്ള എല്ലാ വാൾസും നോർമൽ പ്ലെയിൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിൽ അതിന് മാച്ച് ആയിട്ടുള്ളൊരു വുഡൻ ടൈലും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത് 2x1 ടൈലാണ്. കണ്ടു കഴിഞ്ഞാൽ പക്കാ ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ ഫീലാണ് ഈ ഒരു ടൈല് കിട്ടുന്നത്. ഇത് നമ്മൾ മങ്ങാട ഫ്ലോറിങ്സിൽ അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റെയർ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ലാൻഡിങ്ങിൽ നമുക്കൊരു ഏരിയ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഈ ഫാമിലി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള സ്റ്റഡി റൂം ആയിട്ടാണ്. ഒരു കോമ്പാക്ട് ഏരിയയാണ്. ഇവിടെ രണ്ടുപേർക്ക് സുഖമായിരുന്നു പഠിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ഇത് ഫ്യൂച്ചറിൽ സ്റ്റഡി റൂം ആയിട്ട് വരും. നോർമലി എല്ലാ വീടുകളിലും നമ്മൾ കാണുന്നത് ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടെ ഇവർ ഈ ഒരു ഏരിയ ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഈ വീടിൻ്റെ കംപ്ലീറ്റ് ടൈലും സാൻഡ്രോയറും എല്ലാം മങ്ങാട ഫ്ലോറിങ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിന് ബഡ്ജറ്റ് റേഞ്ചിലാണ് നമ്മൾ ടൈല് കൊടുത്തിട്ടുള്ളതും. വലിയ ടൈലാണ് ഇട്ടിട്ടുള്ളത്, പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോസ്റ്റിലാണ് കസ്റ്റമറിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിന് മങ്ങാട ഫ്ലോറിങ്സ് തിരഞ്ഞെടുത്തത്. ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ടൈലിനെ കുറിച്ചിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈൽസിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും മങ്ങാട ഫ്ലോറിങ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കംപ്ലീറ്റ് റേഞ്ച് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും മങ്ങാടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക മങ്ങാട ഫ്ലോറിങ്സ്.